നമസ്കാരം. നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാമെന്ന നിലപാടിലായിരിക്കും പി സി ജോർജ് സ്വാഭാവികമായും. കാരണം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കേരളം സ്വർണ്ണക്കള്ളക്കടത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ തന്നെ വേട്ടയാടുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വിമർശനവുമായി പി സി ജോർജ് ഓരോ തവണയും ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ പറയുന്നുമുണ്ട്. സ്വാഭാവികമായും പി സി ഇറങ്ങിത്തിരിച്ചു. കട്ടയ്ക്ക് ക്രിമിനൽ അഭിഭാഷകനും കൂടെയുണ്ട്. പി സി കഴിഞ്ഞ കുറെ നാളായി പറയുന്ന ഡോണിനെ ഇനി പൊക്കുമോ? ഫാരിസ് അബൂബക്കർ മാത്രമല്ല, ചീഞ്ഞ കഥകൾ മറന്നേക്ക് പുറത്തേക്ക് വരുമോ എന്നാണ് കേരള രാഷ്ട്രീയവും മാധ്യമങ്ങളും പൊതുജനവും ഉറ്റുനോക്കുന്നത്. പി സി ജോർജ് തൃക്കാക്കരയിൽ വെച്ച് പറഞ്ഞു താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്തകനെന്ന്. ഇപ്പോൾ കൗണ്ട് ഡൌൺ തുടങ്ങിയിരിക്കുന്നത് പി സി ജോർജിന്റെയാണോ പിണറായി വിജയന്റെയാണോ എന്നീ ചോദ്യങ്ങളാണ് സജീവ ചർച്ചയായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്ന് ഏറ്റവും ഒടുവിൽ മുൻ എം എൽ എ പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, തന്നെ പലവട്ടമായി ഇത്തരത്തിൽ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. രണ്ടു തവണയാണ് തന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും വൻതുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പിണറായിക്കെതിരെ മാനനഷ്ട കേസ് നൽകാനാണ് താൻ ആലോചിക്കുന്നതെന്നുമാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ മുഖ്യമന്ത്രി കള്ളസാക്ഷിയെ ഉണ്ടാക്കുകയാണെന്ന ആരോപണവും പി സി ജോർജ് ഉന്നയിക്കുന്നുണ്ട്. താൻ കാണാത്ത സുനിൽ എന്നയാളുടെ പേരാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ ഭാര്യയെയും പ്രതിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പി സി ജോർജ് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇനി വെറുതെ ഇരിക്കില്ല എന്ന സൂചനകളാണ് പി സി ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. ഫാരിസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഇതിൽ പങ്കാളിത്തമുണ്ടെന്നും വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപോ ശേഷമോ അതേ രാജ്യങ്ങളിലേക്ക് വീണാ വിജയനും സന്ദർശനം നടത്തുന്നത് അന്വേഷിക്കണമെന്നും ഇക്കാര്യങ്ങളെല്ലാം ഇഡി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നൊക്കെയുള്ള സൂചനകളാണ് പി സി ജോർജ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി നൽകിയ പീഡന പരാതിയിൽ മുൻ എം എൽ എ പി സി ജോർജിന് ജാമ്യം കിട്ടിയതിന് പിന്നാലെ കേരളം ഉറ്റുനോക്കുകയായിരുന്നു. പി സി ജോർജ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് പറയുമെന്ന്. ഏതായാലും പി സി രാവിലെ തന്നെ നിലപാടുകൾ വ്യക്തമാക്കി തുടങ്ങിയിരിക്കുകയാണ്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നും എല്ലാവർക്കുമെതിരെ സമാനമായ പരാതികൾ നൽകിയിട്ടുണ്ടെന്നും ഒക്കെയായിരുന്നു പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതും. പകൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് പീഡനം നടന്നുവെന്ന് പറഞ്ഞ പരാതിക്കാരി എന്തുകൊണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച പരാതി നൽകിയില്ലെന്നുള്ള വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. കർട്ടന് പിന്നിൽ മറ്റു പലരുമാണ്. പരാതിക്കാരിയെ കൊണ്ട് കള്ള പരാതി നൽകി. പി സി ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോർജിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തും അതിശക്തമായി രംഗത്ത് വാദമുഖങ്ങളുമായുണ്ട്. പി സി ജോർജിന് ജാമ്യം നൽകരുതെന്നാണ് സർക്കാർ വാദിച്ചത്. മതവിദ്വേഷ പ്രസംഗമടക്കം മറ്റു കേസുകളിലും പ്രതിയാണ് പി സി ജോർജ്. ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കോടതി നൽകിയ ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം തള്ളിയാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത്. ഏതായാലും കേസിന് പിന്നിൽ പിണറായി വിജയനും ഫാരിസ് അബൂബക്കറുമാണെന്ന് പുറത്തിറങ്ങിയ പി സി ജോർജ് ആരോപിച്ചതിന് പിന്നാലെയാണ് ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. വില്ലൻ പിണറായി വിജയനും ഫാരിസ് അബൂബക്കറുമാണെന്നും പിണറായിയെ നിയന്ത്രിക്കുന്നത് ഫാരിസ് ആണെന്നും ഫാരിസ് അബൂബക്കറിന്റെ അമേരിക്കൻ നിക്ഷേപങ്ങളിൽ പിണറായിക്ക് പങ്കുണ്ടെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് വീണാ വിജയന്റെ കമ്പനി വഴിയെന്ന് സംശയിക്കുന്നു. വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം. കേരളത്തിൽ സർക്കാർ ഡേറ്റ കച്ചവടം നടത്തുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും പി സി ജോർജ് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാരിസിന്റെ നിക്ഷേപങ്ങളിൽ പിണറായി വിജയന് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ബന്ധം വിശദമായി തന്നെ അന്വേഷിക്കണം. പിണറായി വിജയനെതിരെ അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകും. വീണയുടെ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സും എക്സാലോജിക്കിന്റെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫാരിസ് പിണറായി ബന്ധം പുറത്തു പറഞ്ഞ ക്രൈം നന്ദകുമാറിനെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടുവെന്നും പി സി ജോർജിനെ അകത്താക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുവെന്നും സത്യം പറഞ്ഞു കൂട്ടുനിന്ന ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് അയച്ചുവെന്നും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി ഒപ്പമിരുത്തിയെന്നും മകളെ കല്യാണം കഴിച്ചു നൽകിയെന്നു വരെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ നിലപാടുകളുമായി ചില വലതുപക്ഷ മാധ്യമങ്ങളും വിമർശനവുമായൊക്കെ ഇതിന് പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് പി സി ജോർജ് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോൺ ആണെന്നും പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസ് ആണെന്നുമാണുള്ള വിമർശനങ്ങളാണ് പി സി ജോർജ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈയെടുക്കണം.